വേൾഡ് ഹംഗർ വാർ അഥവാ ലോക പട്ടിണി യുദ്ധം. ഇങ്ങനൊരു യുദ്ധത്തിനാണ് റഷ്യ എന്ന് തിരികൊളുത്തിയിരിക്കുന്നുവെന്ന വാദവുമായിട്ട് അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. മറുഭാഗത്ത് റഷ്യ യുക്രൈൻ യുദ്ധമെന്ന് പറയുന്നതിനേക്കാളും റഷ്യ യു കെ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷമായിട്ട് ഇന്ന് ഈ ഒരു സംഘർഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. യു കെക്കെതിരെ കടുത്ത ആരോപണവുമായിട്ട് റഷ്യ രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഈ ഒരു വേൾഡ് ഹംഗർ വാർ? എങ്ങനെയാണ് യു കെയും റഷ്യയും തമ്മിൽ പ്രശ്നത്തിൽ ഏർപ്പെടുന്നത്? ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ എങ്ങനെയായിരിക്കും ലോകത്തുള്ള ഓരോ രാജ്യത്തെയും ബാധിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാം. വീഡിയോ എന്തായാലും മുഴുവനായി കാണുക. ആദ്യം റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധത്തിലെ ഒരു മേജർ അപ്ഡേറ്റിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ അപ്ഡേറ്റ് മറ്റൊന്നുമല്ല, യുക്രൈൻ്റെ പല പ്രദേശങ്ങളിലും റഷ്യ അധിനിവേശം നേടിയിരുന്നു. ബട്ട് ഈ പ്രദേശങ്ങളിലെല്ലാം ഇന്നൊരു മേൽക്കൈ നേടുവാനായിട്ട് യുക്രൈന് സാധ്യമായിരുന്നു. ഒരു ഘട്ടത്തിൽ യുക്രൈന് നല്ല രീതിയിലൊരു മുന്നേറ്റം നടത്തുവാനായിട്ട് സാധിക്കുകയും നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരികെ പിടിക്കാനായിട്ട് സാധ്യമായതെല്ലാം തന്നെ റഷ്യക്ക് ഇതുവരെ ഇല്ലാത്ത ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് മാറപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റഷ്യ കൂടുതലായിരിക്കുന്ന നീക്കങ്ങൾ ഈ ഒരു യുദ്ധത്തിലോട്ട് എടുത്തു വെച്ചത്. പ്രത്യേകിച്ച് ഈ യുദ്ധത്തിൽ യുക്രൈനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രാജ്യമാണ് യു കെ. സോ യു കെ കൃത്യമായിട്ട് ഒരു കൗണ്ടർ ഒഫൻസീവിലൂടെ നയന്ത്രപരമായിട്ട് തടയാനായിട്ടായിരുന്നു റഷ്യ പ്ലാൻ ചെയ്തത്. ഈ ഒരു പ്ലാനാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പോൾ യു കെയുടെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് ഇന്ത്യൻ വംശജനായ ഋഷി സുനക്ക് അധികാരത്തിൽ വന്നിട്ടുണ്ട്. ബട്ട് ഋഷി സുനക്ക് അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 40 ദിവസം യു കെയുടെ പ്രൈം മിനിസ്റ്ററായിരുന്ന ലിസ് ട്രോസിനെ പറ്റി നമ്മൾ പലരും കേട്ടിരിക്കും. ഈ ഒരു ലിസ് ട്രോസിൻ്റെ ഫോണ് റഷ്യ ഹാക്ക് ചെയ്തു എന്ന് പറയുന്ന വാദമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത്. ലിസ്ട്രോസിൻ്റെ ഫോണ് എന്തിന് ഹാക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഇതിലൂടെയുള്ള റഷ്യക്കുള്ള നേട്ടം? ഈ രണ്ട് കാര്യത്തിനും ഉത്തരം ലിസ്ട്രോസ് എന്ന് പറയുന്ന യു കെയുടെ പ്രൈം മിനിസ്റ്റർ മാത്രമായിരുന്നില്ല, അതിന് തൊട്ട് മുമ്പത്തെ യു കെയുടെ ഫോറിൻ മിനിസ്റ്ററുമായിരുന്നു. സോ ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി മറ്റ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിയുമായിട്ടും മറ്റ് രാജ്യങ്ങളിലെ നേതാക്കന്മാരുമായിട്ടും സംസാരിക്കുകയും പ്രത്യേകിച്ച് യു കെ പോലത്തെ രാജ്യം തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധത്തിൽ പല നീക്കങ്ങൾ എടുത്തു വയ്ക്കുവാനായിട്ട് അവരുടെ ഫോറിൻ മിനിസ്റ്ററുടെയും താല്പര്യം അറിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ലിസ്ട്രോസിൻ്റെ ഫോൺ ഹാക്ക് ചെയ്തതിലൂടെ കൃത്യമായ പല വിവരങ്ങളും റഷ്യ മനസ്സിലാക്കിയെന്നും പലതരം ഒഫൻസീവ് ആയിരിക്കും തീരുമാനങ്ങളും യു കെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങൾ യുക്രൈൻ സപ്പോർട്ട് ചെയ്യുന്ന യു കെ പോലത്തെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ചാറ്റുകളും ഇതിലൂടെ റഷ്യ മനസ്സിലാക്കിയതായിട്ടും പറയുന്നുണ്ട്. സോ ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം യു കെ കൃത്യമായിട്ട് ഇനി എടുത്തു വയ്ക്കാൻ പോകുന്ന നീക്കങ്ങളെല്ലാം തന്നെ റഷ്യ അനലൈസ് ചെയ്തതായിട്ടും അറിയുന്നുണ്ട്. ഇങ്ങനെ യു കെയുടെ പ്രൈം മിനിസ്റ്ററുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് പല പ്രധാനപ്പെട്ട വിവരങ്ങളും റഷ്യ മനസ്സിലാക്കിയെന്ന് പറയുന്ന കാര്യം ഇന്ന് ലോകത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തയാണ്. ഈ വാർത്ത അത്ര പ്രാധാന്യമുള്ളതാണോ ചോദിക്കുകയാണെങ്കിൽ നമുക്കല്ലാന്ന് പറയാൻ സാധിക്കും. ബട്ട് ഈ വാർത്തയുടെ പിറകിലുള്ള മറ്റൊരു പ്രോബ്ലമാണ് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റായിരിക്കുന്ന നോർഡ് സ്ട്രീം എന്ന് പറയുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്റ്റിൽ പല ഭാഗത്തായിട്ട് നിരവധി ബ്ലാസ്റ്റുകൾ സംഭവിച്ചു. അതായത് കടലിനടിയിലൂടെയാണ് ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ പോകുന്നത്. ഈ ഗ്യാസ് പൈപ്പ് ലൈൻ്റെ ഏകദേശം 8 വരുന്ന ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ഡാമേജ് സംഭവിച്ചിരുന്നു. ഈ ഡാമേജ് പിന്നീട് മൈനർ ആവുകയും ഒരു തരത്തിലും ഈ ഒരു പൈപ്പിലൂടെ ഗ്യാസ് സപ്ലൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് റഷ്യ പറഞ്ഞൊരു കാര്യമായിരുന്നു ഇത് തീർച്ചയായിട്ടും മറ്റേതോ രാജ്യത്തിൻ്റെ ഒരു അട്ടിമറിയാണെന്ന്. ഇന്ന് ആ രാജ്യത്തിൻ്റെ പേരും റഷ്യ പുറത്തുവിട്ട് കഴിഞ്ഞു. അത് മറ്റാരുമല്ല, യു കെ തന്നെയാണ്. യു കെ ആണ് ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ അട്ടിമറിക്കാൻ ശ്രമിച്ചതെന്നും യു കെയുടെ അണ്ടർ വാട്ടർ ഡ്രോൺസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ നേവി നടപ്പാക്കിയ അറ്റാക്കാണെന്നുമാണ് ഇന്ന് റഷ്യ ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ റഷ്യ മറ്റൊരു കാര്യം ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ ശേഷം ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു ഈ സംഘർഷത്തിലൂടെ ലോകത്തിൻ്റെ ധാന്യത്തിൻ്റെ ഉൽപ്പാദനം കുറയുമെന്നും അതുമൂലം ആഫ്രിക്കയിലും ഏഷ്യയിലും പട്ടിണി വരുമെന്നും ഈ പട്ടിണി മാറുവാനായിട്ട് അല്ലെങ്കിൽ ഇത് മാറ്റിയെടുക്കണമെങ്കിൽ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കണമെന്നും അങ്ങനെ ആ യുദ്ധം അവസാനിച്ചെങ്കിൽ പോലും എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് യുക്രൈൻ്റെ പല ഭാഗത്തായിട്ട് കുടുങ്ങിക്കിടക്കുന്ന ധാന്യങ്ങൾ പുറത്തോട്ട് എത്തിക്കാനുള്ള നടപടികൾ റഷ്യ സ്വീകരിക്കണം എന്നൊക്കെയായിരുന്നു റിക്വസ്റ്റ് ചെയ്തത്. അങ്ങനെ അന്ന് വന്ന ആ റിക്വസ്റ്റ് എല്ലാം തന്നെ ജൂലൈ മാസത്തോടുകൂടി റഷ്യ അക്സെപ്റ്റ് ചെയ്തു. അതായത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഒരു ഡീൽ റഷ്യ സൈൻ ചെയ്തിരുന്നു. ഈ ഡീൽ പ്രകാരം യുക്രൈൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് കുടുങ്ങിക്കിടക്കുന്ന ധാന്യങ്ങൾ ലോകത്തിലെ പല ഭാഗത്ത് സപ്ലൈ ചെയ്യാനായിട്ട് റഷ്യ സമ്മതമറിയിക്കും. ഈ സപ്ലൈ ചെയ്യുന്ന ചരക്ക് കപ്പലുകൾക്ക് മാത്രമേ ഈ ഭാഗത്തോട്ട് പ്രവേശനം പാടുള്ളൂ പറയുന്ന തീരുമാനത്തിലും അതെത്തിയിരുന്നു. അങ്ങനെ ഈ ചരക്ക് കപ്പലുകൾ കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് തന്നെ ഈ സ്റ്റോർ ചെയ്തിരിക്കുന്ന ധാന്യങ്ങളെല്ലാം തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തോട്ടും സപ്ലൈ ചെയ്തിരുന്നു. ഇത്തരത്തിൽ യുക്രൈനിൽ നിന്ന് ധാന്യങ്ങൾ സപ്ലൈ ചെയ്യാനായിട്ടും ധാന്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും എത്തിക്കാനായിട്ടും
റഷ്യ അന്ന് അംഗീകരിച്ച ഒരു ധാരണ ഇന്ന് ഔദ്യോഗികമായിട്ട് റഷ്യ പിൻവലിച്ചിരിക്കുകയാണ്. അതായത് ഇനി യുക്രൈനിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് റഷ്യ സമ്മതിക്കില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരൊറ്റൊരു കാര്യമാണ് മേജർ പ്രോബ്ലമായിട്ട് ഇന്ന് ലോക രാജ്യങ്ങൾ കാണുന്നത്. അതായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു കാര്യത്തിൻ്റെ കുറച്ചുകൂടി ഡെപ്ത് അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പലപ്പോഴും പല വീഡിയോസിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെയും അതിൻ്റെ ഹിസ്റ്ററിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് കുക്കു എഫ് എമ്മിൽ ഇതേ പേരിലൊരു ഒരു ബുക്ക് കിടപ്പുണ്ട്. ആ ബുക്ക് തീർച്ചയായിട്ടും എല്ലാവരും കേൾക്കേണ്ടതാണ്. ഈ ബുക്ക് മാത്രമല്ല കേട്ടോ, ഏകദേശം 4000 വരുന്ന ബുക്ക്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. ഇത്രയും ബുക്ക്സ് കേൾക്കുവാനായിട്ട് ഒരു ബുക്കിൻ്റെ വിലയേക്കാളും കുറച്ച് വില മാത്രം നൽകിയാൽ മതി. അതായത് ഒരു വർഷം മുഴുവനായിട്ടും സനു 50 വരുന്ന കൂപ്പൺ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 199 രൂപയ്ക്ക് ഇത്രയും ബുക്ക്സ് കേൾക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡീലിൽ നിന്ന് റഷ്യ പിൻവാങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം യു കെ ആണ്. കാരണം നോർഡ് സ്ട്രീം 1-2 എന്ന് പറയുന്ന രണ്ട് പൈപ്പ് ലൈൻ അറ്റാക്ക് ചെയ്തത് യു കെ ആണെന്ന് റഷ്യ പറയുകയും അതേസമയത്ത് തന്നെ ബ്ലാക്ക് സീയിലുള്ള പല ടാർഗറ്റുകളെ അറ്റാക്ക് ചെയ്യാനായിട്ട് യു കെ ശ്രമിച്ചതായിട്ടും യു കെ നേവി ഇതിനു വേണ്ട ഫെസിലിറ്റിയും യുക്രൈന് വേണ്ട സപ്പോർട്ട് നൽകിയെന്നുമാണ് റഷ്യ ആരോപിച്ചിരിക്കുന്നത്. സോ ആരോപണങ്ങൾ ശരിവെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ആരോപണം ശരിയാണെങ്കിൽ, തീർച്ചയായിട്ടും ഇത് മറ്റൊരു യുദ്ധത്തിൻ്റെ മൂർച്ഛിത അവസ്ഥയിലോട്ടാണ് എത്തിക്കപ്പെടുന്നത്. കാരണം യു കെ എന്ന് പറയുന്ന രാജ്യത്തെ ഇവിടെ റഷ്യ ഒരു വലിയ തോതിലുള്ള കുറ്റങ്ങളാണ് ആരോപിച്ചിരിക്കുന്നത്. ഈ കുറ്റങ്ങളെല്ലാം തന്നെ മറ്റു ചില പ്രശ്നങ്ങളോട്ടും വഴിവെക്കുന്നുണ്ട്. സോ ഇന്ന് റഷ്യ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിവെക്കുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ യുക്രൈനിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തോടും സപ്ലൈ ചെയ്യുന്ന ഗ്രെയിൻസ് ധാന്യങ്ങളെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് അറിയുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് അമേരിക്കയും യു കെയും യൂറോപ്പിലെ പല രാജ്യങ്ങളും കടുത്ത സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നവും പ്ലസ് ഈ ഭക്ഷ്യക്ഷാമവും നേരിടാൻ സാധ്യതയുണ്ട്. ഇതേ ഒരു പ്രശ്നം ആഫ്രിക്കയിലും അതിനേക്കാളും തീവ്രമായിട്ട് ബാധിക്കാനും ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. സോ ഇങ്ങനെ പലതരത്തിൽ ഈ ഒരൊറ്റൊരു പ്രശ്നം, അതായത് ഈ ഒരു റഷ്യ യുക്രൈൻ സംഘർഷത്തിലെ പുതിയൊരു സംഘർഷ തുല്യമായ അവസ്ഥ ഇന്ന് കാരണമായി തീരുന്നുണ്ട്. എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക, തീർച്ചയായിട്ടും വലിയൊരു ചോദ്യമായിട്ട് അവശേഷിക്കുന്ന കാര്യമാണ്. ബട്ട് ഇവിടെ പുതിയ യു കെ പ്രൈം മിനിസ്റ്ററുടെ വരവ് ഒരു പരിധിവരെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നൊക്കെയാണ് പലരും കരുതിയെങ്കിലും അത് തീർച്ചയായിട്ടും തെറ്റാണെന്നാണ് കാണിച്ചു തരുന്നത്. കാരണം ഋഷി സുനക്ക് അധികാരത്തിൽ വന്നെങ്കിലും ഋഷി സുനക്കും ഒരു തരത്തിലും ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഋഷി സുനക്ക് എന്തന്നെയാണെങ്കിലും കൺസർവേറ്റീവ് പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. സോ കൺസർവേറ്റീവ് പാർട്ടി എന്ന് പറയുന്ന യു കെയിലെ ഈ ഒരു പാർട്ടി തന്നെയാണ് യുദ്ധം തുടങ്ങിയ സമയത്തും അധികാരത്തിലുണ്ടായത്. ഇപ്പോഴും അവർ തന്നെയാണ് അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ നയങ്ങൾ കൃത്യമായിട്ടും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായിരിക്കില്ല, ബട്ട് അത് വീണ്ടും നീട്ടിക്കൊണ്ടുപോകാൻ മാത്രമായിരിക്കും എന്ന് പറയുന്ന കാര്യം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രശ്നം എങ്ങനെയുള്ള മാറാൻ പോകുന്ന പറഞ്ഞ കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. ബട്ട് ഇവിടെ ഇന്ത്യക്ക് വരാൻ പോകുന്ന ഒരു മേജർ പ്രോബ്ലം നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, യുക്രൈനിൽ നിന്ന് ധാന്യം ലോകത്തിൻ്റെ പല ഭാഗത്തോട് സപ്ലൈ ചെയ്തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമെന്ന് പറയപ്പെടുന്ന ഇന്ത്യ, വൺ ഓഫ് ദ കൺട്രി എന്ന് പറയപ്പെടുന്ന ഇന്ത്യയും ഇവിടെ ഒരു കൂടുതലായിട്ട് ഈ ധാന്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തോട്ടും എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യത്തിലൂടെ എത്തപ്പെടും. ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ത്യയോട് ലോകത്തിലെ പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെ വരുമ്പോൾ ഇത് ഇന്ത്യക്കും ഒരു പ്രശ്നമായി തീർന്നേക്കാം. അതെങ്ങനെ ഇന്ത്യയെ ബാധിക്കും, എന്തായിരിക്കും ഇന്ത്യക്ക് വരാൻ പോകുന്ന പ്രശ്നമെന്ന് നിങ്ങൾക്ക് വിശദം മനസ്സിലാക്കണമെങ്കിൽ താഴെ ഞാനൊരു വീഡിയോ ലിങ്ക് കൊടുക്കാം. ആ വീഡിയോ കണ്ടാൽ മതി. നമ്മൾ മുമ്പ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ബട്ട് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോയിൽ ഈ ഒരു പ്രശ്നത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, റഷ്യയുടെ ഈ ഒരു പുതിയ നീക്കം എങ്ങനെയായിരിക്കും ലോകത്തിൻ്റെ പുതിയൊരു പൊളിറ്റിക്കൽ ആംഗിളിന് കാരണമായേക്കാം? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ജയ ഹിന്ദ്.